ഈ അടുത്തിടെ പുറത്തു വരുന്ന വാർത്തകളെല്ലാം തന്നെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്ന വാർത്തയായിരുന്നു ജയസൂര്യക്കെതിരെ തിരുവനന്തപുരം പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത കാര്യം. നടിയെ ആക്രമിച്ചു എന്നാരോപിച്ചായിരുന്നു ജയസൂര്യക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ശുചിമുറിയിൽ വെച്ച് ലൈംഗികമായി അതിക്രമിച്ചു എന്നും കടന്നു പിടിച്ചു എന്ന പരാതിയിന്മേലാണ് കേസെടുത്തത്. തൊടുമുഴിയിലെ പിഗ്മൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ നടിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് പറഞ്ഞ് രണ്ടാമതും ഒരു കേസ് ജയസൂര്യക്കെതിരെ മണിപേരുകയായിരുന്നു. ഇതുവരെ നിശബ്ദ പാലിച്ച എല്ലാവരും തന്നെ നിശബ്ദതയിൽ നിന്ന് മൗനത്തിൽ നിന്ന് വിടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ പ്രതികരണവുമായി ജയസൂര്യ രംഗത്ത് വന്നിരിക്കുകയാണ്. ആരാധകരെ എല്ലാവരും ഞെട്ടിക്കുന്ന പ്രതികരണം തന്നെയായിരുന്നു ജയസൂര്യയുടേത്. സോഷ്യൽ മീഡിയയായ ഫേസ്ബുക്കിലൂടെയാണ് താരത്തിൻ്റെ പ്രതികരണം പുറത്തുവിട്ടത്. ഒരു കുറിപ്പായാണ് ജയസൂര്യ ഇക്കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുന്നത്. കഴിഞ്ഞ ദിവസം തൻ്റെ പിറന്നാളായിരുന്നു. തനിക്ക് ജന്മദിനാശംസകൾ നന്ന എല്ലാവർക്കും നന്ദി. വ്യക്തിപരമായ ചില കാരണങ്ങൾ കാരണം ഞാൻ കേരളത്തിലില്ല, കുറച്ച് ദൂരെയാണ്. ആ ഒരു സമയത്താണ് എനിക്കിനെതിരെ രണ്ട് പീഡനാക്രമത്തിന് കേസ് വരുന്നത്. സ്വാഭാവികമായി എല്ലാവരെയും പോലെ അതെന്നെ ഒരുപാട് തകർത്തു. എൻ്റെ കുടുംബാംഗങ്ങളെയും അത് വല്ലാതെ ബാധിച്ചു. എന്നോട് ചേർത്ത് നിർത്തിയ എല്ലാവർക്കും അത് വളരെ വലിയൊരു വിഷമം തന്നെയാണ് കൊടുത്തത്. മരവിപ്പുകൾക്കൊടുവിൽ ഞാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തി. ഇനി കാര്യങ്ങൾ അവർ തീരുമാനിച്ചോളൂ. ആർക്കും ആരുടെ മേലും ഇതുപോലുള്ള വ്യാജ പീഡന പരാതികൾ കൊടുക്കാം. മനസാക്ഷി ബാക്കി വെക്കരുത് എന്നതേ ഉള്ളൂ. പീഡനം പോലെ വേദനയുള്ളതാണ് വ്യാജ പീഡനാനുഭവം അനുഭവം നേരിടുന്ന ആരുടെ മാനസികാവസ്ഥയും. അതുകൂടി മനസ്സിലാക്കണം. സത്യം ചെരുപ്പ് ധരിക്കുമ്പോഴേക്കും നുണ ലോകം ചുറ്റിട്ട് വരും എന്നായിരിക്കുമല്ലോ. അതേപോലെ ഇവിടെ അവസ്ഥ അത് തന്നെയാണ്. എന്നിരുന്നാലും ജയം സത്യത്തിന് മാത്രമായിരിക്കും. എന്നിരുന്നാൽ കൂടി ഞാൻ ഇതിനെതിരെ പോരാടും. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ ഇതിനിടെ നിയമപരമായി തന്നെ നേരിടാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. ഈ ജന്മദിനം ഏറ്റവും അധികം ദുഃഖകരമാക്കി തന്നവർക്ക് എല്ലാവർക്കും നന്ദി. പാപം ചെയ്യാത്തവരെല്ലാവരും കല്ലെറിയട്ടെ. പാപികളുടെ നേരെ മാത്രം. ജയസൂര്യ ഇക്കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അറിയിക്കുകയായിരുന്നു. തനിക്ക് വന്ന ലൈംഗിക ആരോപണ കേസിനെതിരെയാണ് താരം ഇക്കാര്യങ്ങളെല്ലാം തന്നെ പ്രതികരിച്ചത്. തൻ്റെ ജന്മദിനം അതിമനോഹരമായി തന്നെ കേടുവരുത്തി തന്ന എല്ലാവർക്കും നന്ദി എന്ന തരത്തിലാണ് താരത്തിൻ്റെ പോസ്റ്റുകളെല്ലാം പുറത്തു വന്നത്. ആരാധകരെല്ലാവരും തന്നെ ഈ ഒരു പോസ്റ്റ് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.